പൗരാണിക പ്രൗഢിയും ചരിത്ര പെരുമയും സാംസ്കാരിക സമ്പന്നതയും കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഭൂവിലാണ് നാം ഇപ്പോൾ. പരിയാരം ശ്രീ മഹാവിഷ്ണുവിൻ്റെ തിരുസന്നിധിയിൽ വൈഷ്ണവ തേജസ് ആവോളം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അത് കേട്ടോ പറഞ്ഞോ അറിയേണ്ടതല്ല, കണ്ട് തന്നെ ബോധ്യപ്പെടേണ്ടതാണ്. ക്ഷേത്രങ്ങൾ നാടിൻ്റെ സ്വത്ത് എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇന്നാട്ടിലെ ജനങ്ങൾക്ക് ഏതൊരു പ്രശ്നങ്ങൾക്കും ഈ ക്ഷേത്രം ഒരു അഭയ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ടാണ് ദേശമൂർത്തിയായ പരിഹാരത്തപ്പൻ ഇന്നാട്ടുകാർക്ക് പരിഹാരത്തപ്പനായത്. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്ത് പുത്തൻകുരിശിലാണ് പൗരാണിക പ്രൗഢിയോടെ നിലകൊള്ളുന്ന പരിയാരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഒരു നാടിൻ്റെ ആകെ ഐശ്വര്യത്തുടിപ്പായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ചരിത്ര പെരുമയോടൊപ്പം തന്നെ സാംസ്കാരിക തനിമയും അവകാശപ്പെടുന്നുണ്ട്. സർവ പാപ പരിഹാരമൂർത്തിയായി ഈ ദേശത്തിൻ്റെ നാഥനായി വിളങ്ങുന്ന ഈ പരിയാരം മഹാക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ഗായത്രി മന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ഗാന്ധി മഹർഷിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. ഈ സമീപ ക്ഷേത്രത്തെ സമീപ പ്രദേശത്ത് തന്നെയുള്ള ഗാദിയാചിറ പൂത്തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുമായി ഐതിഹ്യപരമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ ചതുർബാഹുവായ മഹാവിഷ്ണു ശാന്തസ്വരൂപനായിട്ടാണ് ഭാവത്തിലാണ് കണക്കാക്കുന്നത്. പ്രതിഷ്ഠ പഴയകാലത്ത് 3 നിലകളുള്ള ശ്രീകോവിലായിരുന്നു. കാലപ്പഴക്കത്തിൽ അത് ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് ആവുകയാണ് ഉണ്ടായത്. ഇവിടെ മേടമാസത്തിലെ തിരുവോണം ആറാട്ടോടുകൂടി 6 ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. കൂടാതെ എല്ലാ കഴിഞ്ഞ 40 വർഷമായിട്ട് ഇവിടെ ഭാഗവത സപ്താഹം, കഴിഞ്ഞ 20 വർഷമായിട്ട് മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമ ലക്ഷാർജ്ജന, ഗീതാപാരായണം, നാരായണീയപാരായണം തുടങ്ങിയ ആധ്യാത്മികമായ സത്സംഗങ്ങളെല്ലാം നടത്തി വരുന്നു. കൂടാതെ 2004 ഇവിടെ നടത്തിയ മഹാസുകൃതയജ്ഞം, ഒരു സമ്പൂർണ്ണ സുകൃതഹോമം, അതിൽ ആധ്യാത്മികമായ പരിപാടികളും ഭജന തുടങ്ങി ഉൾപ്പെടുത്തി ഒരു മഹാസുകൃതജ്ഞമായി ഈ നടത്തുക ഉണ്ടായി. അത് ഈ ക്ഷേത്രത്തിന് മാത്രമല്ല ഈ സമീപ ക്ഷേത്രങ്ങൾക്കും ആധ്യാത്മികമായ ഒരു ഉണർവ് വരുവാൻ കാരണമായിട്ടുണ്ട്. ചരിത്രവും പുരാണവും ഇത ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ്. ഇതുകൂടാതെ നാലമ്പലത്തിന് വെളിയിലായി ശ്രീകൃഷ്ണൻ, ധർമ്മശാസ്താവ്, ഭഗവതി, രക്ഷസ് എന്നിവരുടെ ഉപദേവാലയങ്ങൾ കൂടിയുണ്ട്. ആദ്യകാലങ്ങളിൽ ക്ഷേത്രം ഭൂപരിഷ നിയമത്തിൻ്റെ പരിധിയിൽ വന്നതോടുകൂടി ധാരാളം ഭൂസ്വത്തുണ്ടായിരുന്നു നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത നിത്യപൂജ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് നാട്ടുകാരുടെ നിസ്സാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. വളരെയധികം കഷ്ടപ്പാടുകൾ ഈ കാലയളവിൽ ഉണ്ടായി. ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. തീർത്തും മഴഞ്ഞ നനഞ്ഞ് ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്താൻ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം 80-ലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നവോത്ഥാനം എന്നുള്ള രീതിയിൽ ഇവിടെ ആരംഭിച്ചത്. 80-ൽ കൊടിമരം എന്ന് കാണുന്ന ഈ കൊടിമരം ഉണ്ടാക്കുകയും അതിനുശേഷം പിന്നെ വരുന്ന പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു മാളിക പുരയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് കളഞ്ഞു, ചുറ്റുമതിൽ നിർമ്മിച്ചു. പടിഞ്ഞാറ് വശത്ത് ഒരു അലങ്കാര ഗോപുരം ഉണ്ടാക്കി. പിന്നീടുള്ളത് ഈ നടപ്പന്തൽ,
ഈ അടുത്ത കാലത്ത് തന്നെയാണ് നടപ്പന്തലുണ്ടാക്കിയത്. 2018 ആണ് നടപ്പന്തലുണ്ടാക്കിയത്. ഇതിനെല്ലാം എല്ലാം നാട്ടുകാരെ സഹകരണമാണ് ഉണ്ടായിരുന്നത്. രാവിലെ നട തുറന്ന്, 5:30 നട തുറന്ന്, രാവിലെ മത്സ്യനേദ്യം, ഉച്ചപൂജ, വൈകുന്നേരം അത്താഴപൂജ, ഇതാണ് ഇവിടുത്തെ ചടങ്ങ്. മെയിനായിട്ട് പാൽപ്പായസം, തുളസിമാല, തൃക്കൈവെണ്ണ, ഇവിടുത്തെ മെയിൻ വഴിപാടുകൾ. ഉത്സവാദി ആണെങ്കിൽ മകരമാസ തിരുവോണം ആറാട്ടായിട്ടാണ് ഇവിടെ ഉത്സവാദി, 6 ദിവസം ഉത്സവാദി കൊണ്ടാടുന്നത്. മകരമാസത്തിലെ തിരുവോണം ആറാട്ടായി വരുന്ന 6 ദിവസത്തെ ഉത്സവമാണ് ഇവിടെയുള്ളത്. ഇതുകൂടാതെ കഴിഞ്ഞ 4 ദശാബ്ദകാലത്തിലേറെയായി മുടങ്ങാതെ ഭാഗവത സപ്താഹവും നടത്തി വരുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ഇത്. ആ